എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ അധ്യക്ഷനാകും. 1996 മുതൽ എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ഡ്രസ്സിനെയും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് നയിക്കുന്നത്. സ്ഥാനലബ്ധിയുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാതികൾക്കും പാർട്ടികൾക്കും അതീതമായി ഹൈന്ദവ സമൂഹം ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ എന്ന ചരിത്ര പുരുഷന്റെ ശതാഭിഷേക ചടങ്ങുകൾ വിപുലമാക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചത്. ചേർത്തല എസ് എൻ കോളേജ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ശതാഭിഷേക ചടങ്ങുകൾക്ക് വേദിയാകുക. ഏതാണ്ട് 238 സ്ഥലങ്ങളിലാണ് ഇതേ സമയത്ത് ഈ 4 മണി മുതൽ 5 മണി വരെയുള്ള ഈ സമയത്ത് ലൈവായി ഈ പ്രോഗ്രാം കാണുവാൻ വേണ്ടി മീറ്റിങ്ങുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ സ്ഥലങ്ങളിലും എസ് എൻ ഡി പി യോഗം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ചടങ്ങുകളുടെ ഭാഗമാകും. ശതാഭിഷേകങ്ങളുടെ ഭാഗമായി എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും നാളെ നടക്കും. കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. ജനം ആലപ്പുഴ.